ഗോഡ്സ് വിൽ ഗ്ലോറി ഗോഡ്സ് വിൽ ആണ് ദൈവത്തിന്റെ രാജ്യം ഗോഡ്സ് വിൽ ഈക്വൽ ടു ഗോഡ്സ് കിങ്ഡം ഹല്ലേലൂയ അപ്പോ നമ്മുടെ കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ കിങ്ഡം നോക്കിയേ നമ്മുടെ ശരീരം തന്നെ ഒരു കിങ്ഡം നമ്മുടെ ചെറുവിരലിന് ഇഷ്ടമുണ്ടോ ഇല്ല ചൂണ്ടുവിരലിന് ഇഷ്ടമുണ്ടോ ഇല്ല ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഇഷ്ടമുണ്ടോ ഒന്നുമില്ല പിന്നെ ആർക്ക് മാത്രം ഇഷ്ടമുള്ളൂ തലയ്ക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ തലയ്ക്ക് മാത്രമേ ചിന്തയുള്ളൂ ചെറുവിരല് ചിന്തിക്കുന്നില്ല തള്ളവിരല് ചിന്തിക്കുന്നില്ല ഇടത് കൈ ചിന്തിക്കുന്നില്ല വലത് കൈ ചിന്തിക്കുന്നില്ല തല മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പക്ഷെ അവയവങ്ങളെല്ലാം കൂടി എന്ത് ചെയ്യുക തല എന്ത് ചിന്തിച്ചോ ഇതാ അവയവങ്ങളെല്ലാം കൂടി ചിന്തകളെ നടപ്പിലാക്കി കൊടുക്കുക പിടുത്തം കിട്ടിയ ഇതാണ് നമ്മുടെ കിങ്ഡം പിടുത്തം കിട്ടിയോ ഹല്ലേലൂയ അപ്പൊ യേശുവിന്റെ കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്തുവാ യേശുവാണ് തല നമ്മളെല്ലാം ഇഷ്ടങ്ങളില്ലാത്ത അവയവങ്ങളാണ് എങ്ങനെ 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 യേശുവാണ് തല അപ്പോ യേശുവിനാണ് ഇഷ്ടം ചിന്ത പിതാവിന്റെ ഇഷ്ടം മനസ്സിലായോ നമ്മളൊക്കെ എങ്ങനെയായിരിക്കണം ഇഷ്ടങ്ങളില്ലാത്ത അവയവങ്ങളായിരിക്കണം പക്ഷെ ഇവിടെ യേശു വല്ലാതെ ബുദ്ധിമുട്ടുവാ ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചേ നിങ്ങളുടെ തല മാത്രമല്ല ചെറുവിരലിന് ഒരു ഇഷ്ടം തള്ളവിരലിന് വേറൊരു ഇഷ്ടം വലത് കാലിന് വേറൊരു ഇഷ്ടം ഇടത് കാലിന് വേറൊരു ഇഷ്ടം ചെറുകുടലിന് വേറൊരു ഇഷ്ടം അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും ഓരോരോ ഇഷ്ടങ്ങളാ നിങ്ങൾ വിഷമിച്ചു പോലെ വിഷമിച്ചു പോലെ ചെറുവിരലിനോട് ഇങ്ങോട്ട് തിരിയാൻ പറയുമ്പോ ചെറുവിരൽ അങ്ങോട്ട് പോകും വലത് കാലിനോട് ഇങ്ങോട്ട് പിടിക്കാൻ പറയുമ്പോ അത് വേറെ സൈഡിൽ പോകും ഗ്ലോറി മൊത്തത്തിൽ പ്രശ്നമാണ് ഇതാണ് ഇന്ന് എന്റെ യേശു അനുഭവിക്കുന്ന വിഷയം എല്ലാ അവയവങ്ങൾക്കും ഇഷ്ടങ്ങളാ പിടുത്തം കിട്ടിയാ എന്നിട്ട് ആ ഇഷ്ടത്തെ പറയും എന്റെ ഡ്രീം ഗ്ലോറി ഹല്ലേലൂയ കുഞ്ഞേ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട് നമ്മുടെ ഡ്രീം നമ്മളെ കൊല്ലും കർത്താവ് പറഞ്ഞു നീ നിന്റെ ജീവനെ നിനക്കായി ഉപയോഗിച്ച നിന്റെ ഡ്രീം സാധിക്കാൻ വേണ്ടി ഉപയോഗിച്ച നീ അതിനെ കളയും പകരം നീ നിന്റെ ജീവനെ എനിക്കായി തന്നാൽ നീ അതിനെ നേടും അതിന്റെ അർത്ഥം നമ്മുടെ സ്വപ്നം നമ്മളെ കൊല്ലും അപ്പൊ നമ്മുടെ സ്വപ്നം നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്വപ്നത്തെ കൊല്ലും എന്നിട്ട് യേശുവിന്റെ സ്വപ്നത്തെ നമ്മുടെ സ്വപ്നമാക്കി വെക്കും മനസ്സിലായോ സോറി ഹല്ലേലൂയ അതായത് കൈ തോന്നിയോടത്തൊക്കെ പോയാ പിന്നെ തലയ്ക്ക് എപ്പോഴും പ്രശ്നമായി ഈ കൈ എല്ലായിടത്തും പോയി ഇന്ന് പോണ വഴിക്ക് അവന്റെ കരണക്കുരുക്കിട്ട് ഒന്ന് കൊടുക്കും പോണ വഴിക്ക് അവളുടെ ബാഗിൽ നിന്ന് പൈസ എടുക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ കൈയിനെ കൂടെ നടത്താൻ പറ്റൂ പറ്റുമോ അപ്പൊ പിന്നെ അവസാനം എന്ത് ചെയ്യേണ്ടി വരും കയ്യെ വെട്ടിക്കളയേണ്ട വരും ഇല്ലേ ഗ്ലോറേ അതിന്റെ പേരാണ് ന്യായവിധി മനസ്സിലായോ ആ തലയുടെ ഇഷ്ടത്തിന് ആര് പോവില്ല അവയവ പോകത്തില്ല എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഞാനും നിങ്ങളും യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്